നമ്മുടെ കാസയുടെ പ്രസിഡന്റ് കെവിൻ ബ്രദർ ഉണ്ട്. കെവിൻ ബ്രദറെ കേൾക്കാമോ? കെവിൻ ബ്രദറെ കേൾക്കുന്നുണ്ടോ? കെവിൻ ബ്രദർ മൈക്ക് അൺമ്യൂട്ട് ആയിട്ട് കാണിക്കുന്നു, പക്ഷെ കേൾക്കുന്നില്ല. കെവിൻ ബ്രദറെ ഒന്ന് വെളിയിൽ പോയിട്ട് വരാമോ? കെവിൻ ബ്രദർ പറയുന്ന കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നു ആ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കുന്നുണ്ട്, കേൾക്കാം കേൾക്കാം. ഓക്കെ പറഞ്ഞോളൂ. ആ കെവിൻ ബ്രദറെ, ഈ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സുഡാപ്പികൾ CPMന് കൊടുത്ത എട്ടിന്റെ പണി. ഇപ്പം തൃക്കാക്കര ഇലക്ഷനെ അനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ റൂം ഇട്ടേക്കുന്നത്. അപ്പം കെവിൻ ബ്രദറിന് ഇപ്പോഴത്തെ ഈ ഇലക്ഷനെ പറ്റിയുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ആ ഒരു വിജയത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പറയാം എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു തീരുന്നവരെ ദയവായി ഇടയ്ക്ക് കയറരുത് എന്നൊരു അപേക്ഷയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നല്ല വിജയം കാഴ്ചവെച്ച ശ്രീമതി ഉമ്മാ തോമസിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. പിന്നെ ഈ ഒരു വിജയം നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്, പക്ഷെ ഒരിക്കലും ഇത്രയധികം ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. അത് ഞങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല, അത് കോൺഗ്രസ്സുകാർ പോലും ഇന്ന് രാവിലെ വരെ അത്തരത്തിലൊരു ഭൂരിപക്ഷം കിട്ടുമെന്ന് കരുതിയിരുന്നില്ല. ഒരു വേള 10,000-ൽ താഴെ വോട്ടുകളിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തന്നെ കരുതിയിരുന്നവരുണ്ട്, പക്ഷേ രാവിലെയാണ് ചിത്രം മാറിയത്. ഇത് ഒരു ഉത്തമ പ്രതിപക്ഷം എന്ന നിലയിൽ UDFനെ നയിക്കുന്ന കോൺഗ്രസിനുള്ള ഒരു പ്രവർത്തനങ്ങൾക്കുള്ള പൊതുജനത്തിൻ്റെ അംഗീകാരമോ, അല്ലെങ്കിൽ അവരൊരു ഉത്തമ പ്രതിപക്ഷം എന്ന നിലയിൽ, അല്ലെങ്കിൽ അവരുടെ MLA നടത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള അംഗീകാരമോ ഒന്നുമല്ല ഇത്. ഇതിലെ ഈ ഉയർന്ന ഭൂരിപക്ഷത്തിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മണ്ഡലത്തിലെ MLA ആയിരുന്ന PT തോമസിൻ്റെ മരിച്ചുപോയ PT തോമസിൻ്റെ ഭാര്യ ആ വിധവ എന്നുള്ളത് മാത്രമാണ് ഏക കാരണം. ഭൂരിപക്ഷം കൂടിയതിൻ്റെ കാരണങ്ങൾ മറ്റു പലതാണ്. കാരണം ഇന്നു വരെ ഭാരതത്തിൽ MPമാർ മരിച്ചുപോയ സ്ഥലങ്ങൾ ബൈ ഇലക്ഷൻ നടന്നിട്ടുണ്ട്, MLAമാർ മരിച്ചുപോയ സ്ഥലങ്ങളുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർ ഇവരൊക്കെ മരിച്ച സ്ഥലങ്ങളിൽ ബൈ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഭാര്യയോ മക്കളോ ആണ് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജയിച്ച ഒരു ചരിത്രമേ ഉള്ളൂ, എവിടെയും ഒരിക്കൽ പോലും തോറ്റതായിട്ടുള്ള ഒരു ചരിത്രങ്ങളുമില്ല. അപ്പോൾ ഇതിലെ ഈ കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ ആഹ്ലാദ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ കേന്ദ്രത്തിലെ ഭരണം തിരിച്ചു പിടിച്ച പോലെയാണ്. പക്ഷേ തുടർച്ചയായി മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഈ ഇസ്ലാമിസ്റ്റുകളെ താങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കൈകളിലേക്ക് തുടർ ഭരണം കൊണ്ട് കൊടുത്തിട്ടാണ് അവിടെ ഒരാൾ മരിച്ചപ്പോൾ ആ ബൈ ഇലക്ഷനിൽ ഒരു സ്ത്രീയുടെ സഹതാപ തരംഗത്തിൽ ജയിച്ചതിലാണ് ഇത്രയധികം ആഹ്ലാദം എന്നുള്ളത് അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഈ ഇപ്പം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഈ പരാജയത്തിൽ നിന്ന് ഇപ്പം ഇവിടെ ഖലീഫയുടെ ഭരണം നടത്തുന്ന പിണറായി ഗവൺമെൻറ്റും ഒപ്പം തന്നെ ഈ തോൽക്കാനായിട്ട് മാത്രം സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തുന്ന BJPയും ഒക്കെ ഇതിനകത്തൊന്ന് ഒത്തിരി പാഠം പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാന കാരണത്തെന്ന് പറഞ്ഞാൽ ഉമ്മാ തോമസ് ജയിച്ചതിൻ്റെ കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹലോ കേൾക്കാം കെവിൻ ബ്രദറെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഉമ്മാ തോമസ് വിജയിച്ചതിൻ്റെ കാരണങ്ങളിൽ ഒരെണ്ണമെന്ന് പറയുന്നത് മരിച്ചുപോയ MLA ആയിരുന്ന PT തോമസിൻ്റെ ഭാര്യ, പ്രത്യേകിച്ച് സ്ത്രീ എന്നുള്ളൊരു ഒരു പരിഗണനയും അതുകൊണ്ടാണ് ഇതിനകത്ത് നടന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇടതിനും വലതിനും വോട്ട് ചെയ്യാൻ മടിച്ചിരുന്ന ഒരു വിഭാഗമാണ് 2020. അപ്പോൾ അവർ 2020 ഇതിൽ മത്സരിക്കാതിരുന്നത്, പിന്നെ പ്രത്യേകിച്ച് 2020-ക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന സാബു ജേക്കബിൻ്റെ ഒരു വ്യവസായ പ്രസ്ഥാനത്തോട് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കാട്ടിയിട്ടുള്ള ക്രൂരതകൾ, അതിനിടയ്ക്ക് അവരുടെ ഒരു പ്രവർത്തനമായിട്ടുള്ള ഒരു ദളിത് യുവാവിൻ്റെ മരണം, ഇതൊക്കെ അവരുടെ അണികളിൽ നല്ല പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർ മത്സരിക്കായിരുന്നപ്പോൾ തീർച്ചയായിരുന്നു 2020 വോട്ടുകളെല്ലാം തന്നെ UDFലേക്ക് എത്തുമെന്നുള്ളത്. അത് ഏകദേശം 98% ഉമ്മാ തോമസിന് ലഭിച്ചിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. അടുത്തത് മറ്റൊരു വിഷയമാണ് ഈ കേരയിൽ വിഷയത്തിൽ ഇവരുടെ മുഖ്യമന്ത്രിയുടെയും സഹമന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും എല്ലാം ധാർഷ്ട്യത്തോടെയുള്ള ആ ഒരു പ്രവൃത്തി വളരെ ചെറിയ ഒരു പ്രതിഷേധവും ഒരു ഉള്ളിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത് സ്വന്തം അണികൾക്കിടയിൽ പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പിന്നെ ഒപ്പം തന്നെ ഈ കേരളയിൽ മാത്രമല്ല കടബാധ്യതയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, അഴിമതിയുണ്ട്, പിന്നെ ഈ തീവ്രവാദ നിലപാടുകളോട് കാണിക്കുന്ന മൃദു സമീപനമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ കണ്ടത് ആ കൊലവിളി മുദ്രാവാക്യം മുഴങ്ങിയത് ഗത്യന്തരമില്ലാതെ കൊണ്ടാണ് അവർക്കെതിരെ കേസുകൾ എടുത്തത്. അപ്പോൾ അല്ലായിരുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊന്നും കേസുകൾ എടുക്കുകയും റെയ്ഡുകളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇത് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഇവരുടെ ഈ തീവ്രവാദ സംഘടനകളോടുള്ള ആ ഒരു
അനുകൂല നിലപാടും ഒക്കെ വരുന്നത് കൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മൂന്നാം ബദലിന് സാധ്യതയില്ല. മൂന്നാം ബദൽ എന്ന് പറയുന്നത് ബി ജെ പി ആണ്. ആ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ഈ മൊത്തം വോട്ടുകൾ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ചെയ്തു വന്നാൽ അവിടെ ജയിക്കുക എൽ ഡി എഫ് ആയിരിക്കും. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തിൽ ജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിക്ക് ചെയ്ത് വോട്ട് പാഴാക്കുന്നതിൽ നല്ലത് ഉമാ തോമസിലേക്ക് ചെയ്യുകയാണെന്നും ഒരു വലിയൊരു വിഭാഗം ഇവിടെ കരുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എസ് ഡി പി യുമായിട്ട് ചർച്ച നടത്തി, എറണാകുളത്ത് യു ഡി എഫ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയെന്ന് ഇങ്ങനെ പ്രസ്താവനകളും പത്രവാർത്തകളും പുറത്ത് വന്നെങ്കിൽ പോലും അവർ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ എസ് ഡി പി നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ നിശ്ചയിച്ചിരുന്നില്ല. എങ്കിൽ പോലും വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ എസ് ഡി പിയുടെ ഈ കോൺഗ്രസിലേക്ക് എത്തിയിട്ടുള്ളൂ, ഉമാ തോമസിലേക്ക് എത്തിയിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ആ എത്തിയതിൻ്റെ വോട്ടുകളുടെ കാരണം, കുറച്ച് വോട്ടുകൾ എത്തിയതിൻ്റെ കാരണം ഈ എസ് ഡി പിയുടെ പ്രകടനത്തിനെതിരെ അല്ല അവർക്ക് ആ കുട്ടിക്കെതിരെ ഒക്കെ എടുത്തൊരു കേസുകളിലൊരു പ്രതിഷേധം എന്ന നിലയിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ ഈ പരമ്പരാഗത ഇടതു വിരോധം കാണിക്കുന്ന ഒരാൾക്കാരുണ്ട്, അവരും ഇതുപോലെ തന്നെ മൂന്നായിട്ട് ഈ വോട്ട് സ്പിറ്റ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ബി ജെ പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ജെ പിയുടെ ബി ജെ പിക്ക് അല്ല ഉമാ തോമസിലേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബി ജെ പിയുടെ ഒരു പരമ്പരാഗത ശത്രുക്കളാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അപ്പം സ്വന്തം പാർട്ടിക്ക് ജയസാധ്യത ഇല്ലാത്ത സ്വന്തം സ്ഥാനാർത്ഥിക്ക് ചെയ്താൽ അത് ബലത്തിൽ ഉമാ തോമസിലേക്ക് നിന്ന് കുറയുകയും അവിടെ ഇടതുപക്ഷം ജയിക്കൂ എന്നുള്ളതൊരു ഭയപ്പാടും ബി ജെ പിയുടെ ഒരു വിഭാഗം വോട്ടുകൾ ഉമാ തോമസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അല്ലാതെ പ്രതിപക്ഷ നേതാവിൻ്റെ കഴിവോ അല്ലെങ്കിൽ എറണാകുളം നിയോജക മണ്ഡലമോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ കഴിവോ ഒന്നും തന്നെയല്ല. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ എത്തിച്ചത്. പിന്നെ ഈ അടുത്ത ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് ഡോക്ടർ ജോ ജോസഫ്. ജോ ജോസഫ് ഒരിക്കലും ഒരു ഈ ഒരു അവസ്ഥയിൽ ഒരു സഹതാപ തരംഗം നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഉമാ തോമസിനോട് ഏറ്റുമുട്ടാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല. പക്ഷേ അതിന് മറ്റു ചിലത് കാണുന്നത് സെബാസ്റ്റ്യൻ പോൾ പോലുള്ള ആൾക്കാർ പുറകോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ സെബാസ്റ്റ്യൻ പോളിന് ബദലായിട്ട് അടുത്ത പ്രാവശ്യം ലോക്സഭയിലേക്കൊരു സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി അവതരിപ്പിക്കുക മാത്രമാണ് ഈ ഡോക്ടർ ജോ ജോസഫിലൂടെ ലക്ഷ്യം വെച്ചത് എന്ന് മാത്രമാണ്. ഹെബി ഐ ബി ഈഡനെ പോലുള്ളൊരു ആൾക്കാരെതിരെയൊക്കെ അതേ രീതിയിൽ വരുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കുക എന്നുള്ളതിന് മുൻകൂട്ടിയുള്ള ഒരു ഇതാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഇവിടെ ബലിയാടാക്കിയിരിക്കുന്നത്. അതിൽ കവിഞ്ഞ് ഒന്നും കാണാൻ തന്നെ സാധിക്കുന്നില്ല. ഇവിടെ യാതൊരുവിധ ഭരണ നേട്ടങ്ങളോ ഒന്നും എടുത്തു കാട്ടാൻ ഈ ഗവൺമെൻറ്റില്ല. ഭരണ നേട്ടങ്ങളെക്കാളെ ഏറെ ജനദ്രോഹപരമായ നടപടികളാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഒപ്പം തന്നെ ഈ തീവ്രവാദ സംഘടനകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന എല്ലാ നിലപാടും. അപ്പോൾ ഇതൊന്നും ഒരു ഇതൊക്കെ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടാൻ വേണ്ടിയിട്ട് എൽ ഡി എഫിനെ സഹായിക്കുന്നതൊക്കെ ഒന്നുമില്ല. ഈ അവർ പ്രതീക്ഷിച്ചിരുന്ന ഈ പി ഡി പിയുടെയും എസ് ഡി പിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും വോട്ടുകളെ കവിഞ്ഞിട്ട് മറ്റൊന്നും അവർക്ക് ഇല്ലായിരുന്നു. പിന്നെ അവരുടെ കേഡർ വോട്ടുകളെന്ന് പറയുന്നത് അവർക്ക് അത് ചെയ്തിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റില്ല. അത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർ വോട്ടുകൾ രാവിലെ തന്നെ ചെയ്യപ്പെടും. അതിവിടെ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ വോട്ടുകൾ, പിന്നെ പി ഡി പിയുടെ വോട്ടുകൾ, അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിലുള്ള ഈ എസ് ഡി പിയുടെ വോട്ടുകളും പിന്നെ കുറേ കള്ള വോട്ടുകളും ഇത് തെറ്റുണ്ട്. അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്ന് ഒരു നല്ല വോട്ട് 1% നല്ല വോട്ടുകൾ എൽ ഡി എഫിലേക്ക് എത്തിയിട്ടുണ്ട്. അത് എങ്ങനെ എത്തിയെന്നും അതിന് എന്ത് പേരിട്ട് വിളിക്കണമെന്നും അത് ബി ജെ പിയുടെ അണികൾ തീരുമാനിച്ചാൽ മതി. അത് ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായമൊന്നുമില്ല. എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. അത് എല്ലാ കാലവും ഒക്കെ നടക്കുന്നതിനാണ്. അതിവിടെ നടന്നിട്ടുണ്ട്. ഈ ഘടകങ്ങളൊക്കെയാണ് ഇപ്രാവശ്യത്തെ വോട്ടിംഗ് ശതമാനം നിലനിർത്താൻ സഹായിച്ചത്. ഈ ബി ജെ പിയിൽ ചെന്ന വോട്ടുകൾ, പിന്നെ എസ് ഡി പിയുടെയും പി ഡി പിയുടെയും വോട്ടുകൾ, പിന്നെ അവരുടെ കേഡർ വോട്ടുകൾ, ഇത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിജയ ശതമാനം ശതമാനം നിലനിർത്താനും അതിൽ നിന്നൊരു നേരിയ വ്യത്യാസം ഉണ്ടാക്കാനും അവരെ സഹായിച്ചത്. പിന്നെ എ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് സംഭവിച്ചെന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു ജയസാധ്യത തീരെ ഇല്ലായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അപ്പം ഇരു മുന്നണികളെയും മടുത്തു. രണ്ട് മുന്നണികളിലും ഇപ്പം ക്രിസ്ത്യാനികൾക്കായാലും ശരിക്കുള്ള ഹിന്ദുക്കൾക്കായാലും യാതൊരുവിധ ഒരു ആനുകൂല്യങ്ങളും ഇല്ല, നേട്ടങ്ങളും ഇല്ല. ഏതായാലും രണ്ടാംതര പൗരന്മാരെ പോലെ ആയിക്കഴിഞ്ഞു. മുസ്ലിം പ്രീണനവും തീവ്രവാദ പ്രീണനവും മാത്രമാണ് രണ്ടുപേരും മത്സരിക്കുകയാണ്, ഇടതുപക്ഷവും വലതുപക്ഷവും. കാര്യം ഏതൊരു സ്ഥലത്തും നല്ലൊരു ഭരണം ഉണ്ടാണെങ്കിൽ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രതിപക്ഷം ഇല്ല. ഇവിടെ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമില്ല. അപ്പം ഭരണകൂടത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യുന്നു. പരസ്പരം മത്സരിക്കുകയാണ് എങ്ങനെ കൂടുതൽ ആരാണ് കൂടുതൽ പ്രീണിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അപ്പം എന്നിട്ടും ഈ ശരിക്കും ഇരു മുന്നണികളെ മടുത്ത ജനം വോട്ടിംഗ് ശതമാനത്തിലും വർധന ഉണ്ടാക്കുമെന്നാണ് കരുതിയിരുന്നത്. എൻ രാധാകൃഷ്ണൻ ജയിച്ചില്ലെങ്കിൽ പോലും വോട്ടിംഗ് ശതമാനത്തിൽ നല്ല വർധന ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ എന്നിട്ടും 2500 കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും 2500 വോട്ടുകൾ കുറച്ചാണ് എൻ രാധാകൃഷ്ണൻ കിട്ടിയത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. ഇപ്പോൾ ചില ഗ്രൂപ്പുകളൊക്കെ ചർച്ച നടക്കുന്നുണ്ട് ക്രിസ്തംഗികൾ ചതിച്ചതാണ്,
പി സി ജോർജ് ചതിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മണ്ഡലത്തിൽ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പൊതുസമ്മതനായിരുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരുന്നോ എന്നുള്ളതാണ് സംശയം. ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അത് തുടക്കം മുതൽ തന്നെ അവസാനം പൊട്ടു തന്നെ ബി ജെ പിയുടെ പല മണ്ഡലങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് പനമ്പള്ളി നഗർ, പോണക്കര, ഇടപ്പള്ളി, ദേവംകുളങ്ങര, വെണ്ണല, കടവന്ത്ര ഈസ്റ്റ്, കടവന്ത്ര വെസ്റ്റ്, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ പലരും വോട്ട് ചെയ്യാനായിട്ട് പോയിട്ടില്ല. ഏകദേശം 63,000 വോട്ടുകൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. 3,000 വോട്ടുകൾ ഇവിടെ സ്ഥലത്തില്ലായിരുന്ന ഒരായിരുന്നു വെക്കാം. പക്ഷേ ഇതിനടുത്ത് ഇത്രയും വോട്ടുകൾ, ഇതിൽ ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും വ്യക്തമായ ബൂത്തുകളിൽ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല, വീടുകളിൽ പ്രവർത്തനം നടന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ വോട്ട് ചെയ്യാനായിട്ട് ഒരു ഒരു പ്രതിഷേധം എന്ന നിലയിൽ എങ്ങനെയെങ്കിലും വോട്ട് ചെയ്യണം. എന്നാൽ അനുകൂല കാലാവസ്ഥയായിരുന്നു, അധികം വെയിലുണ്ടായിരുന്നില്ല, മഴയില്ലായിരുന്നു. അപ്പോൾ നല്ല കാലാവസ്ഥയിൽ പോലും ഇത്തരം ഭാഗങ്ങളിൽ നിന്നൊന്നും ബി ജെ പിയുടെ പ്രധാന കേന്ദ്രങ്ങളാണ് ഇവിടെ, ഇവിടെ നിന്നൊന്നും വോട്ട് ചെയ്യാനായിട്ട് പോയിട്ടില്ല. അപ്പം ഇതൊക്കെ നമുക്ക് ഇന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു ഹോട്ടൽ ബിസിനസ്സിലൂടെ, അതായത് ഒരു നോൺ ഹലാൽ ഹോട്ടൽ ബിസിനസ്സിലൂടെ പ്രശസ്തയായ ഒരു ഒരു സ്ത്രീ, അപ്പോൾ അവർക്ക് ഈയിടെ അവർ ജയിലിലേക്ക് പോകുന്നത് സംബന്ധിച്ചുണ്ടായ ഒരു വിഷയത്തിൽ എതിർഭാഗത്തുണ്ടായിരുന്നത് അവർ ഒരു ബി ജെ പി സഹയാത്രികയാണ്, പക്ഷേ അവർക്ക് എതിരായിട്ട് വന്നത് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളത് കേൾക്കുന്നു. അപ്പോൾ അതിൽ അവർ ഈ എ എൻ രാധാകൃഷ്ണന് എതിർഭാഗത്തായിരുന്നു, ഈ ഇലക്ഷനിൽ എ എൻ രാധാകൃഷ്ണന് എതിർഭാഗത്തായിരുന്നു. ആ സ്ത്രീയുടെ ഇടപെടൽ ഒരു നല്ല ഒരു വിഭാഗം ബി ജെ പിയുടെ വോട്ടുകളെ ഉമാ തോമസിലേക്ക് എത്തിക്കുന്നതിൽ നല്ല ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. ഇനി ആരൊക്കെ നിശ്ചയിച്ചെന്ന് പറഞ്ഞാലും എനിക്കത് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു ഇതിനകത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ കെവിൻ ബ്രദറെ, കേൾക്കാം കേൾക്കാം. ഓക്കെ, ഞാൻ കെവിൻ ബ്രദർ, കെവിൻ ബ്രദറെ, എനിക്ക് തോന്നുന്നു കെവിൻ ബ്രദർ പറഞ്ഞതിൽ ചില ചോദ്യങ്ങളൊക്കെ പലർക്കും അല്ല, ചോദിച്ചോളൂ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, ചോദിച്ചോളൂ. ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോടെ, കഴിയാറാവുന്നു. ഇനി അടുത്ത ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പി ടി തോമസിന്റെ ഭാര്യ ആയിരുന്നു ഉമാ തോമസെങ്കിലും അവർ ശരിയായിട്ടുള്ളൊരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. വെള്ളിയാഴ്ചകളിൽ അമ്പലങ്ങളിൽ പോവുക, ദീപാരാധനയിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ ഏറെക്കുറെ തങ്ങളുടെ മക്കളെ ഹൈന്ദവ വിശ്വാസത്തിൽ തന്നെയാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ പി ഉമാ തോമസിന് ഒരു ആ ഭാഗത്തെ, അതായത് ഏകദേശം കടവന്ത്ര, പനമ്പള്ളി നോർത്തോട്ട്, അങ്ങോട്ട് കിഴക്കോട്ട്, ഈ മണ്ഡലത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും ഒരു സവർണ സമ്പന്ന ഹൈന്ദവ വിഭാഗത്തിൻ്റെ നല്ല ഒരു സപ്പോർട്ട് ഈ ഉമാ തോമസിന്, ശ്രീമതി ഉമാ തോമസിന് ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബാക്കി ഉള്ളത്, ഇപ്പോൾ ഈ കിട്ടി, ശരിക്കും കിട്ടിയെന്ന് പറയാൻ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ക്രൈസ്തവ വിരോധത്തിലും ഈ അവണയിലൊക്കെ മനമെടുത്ത കുറേ ക്രിസ്ത്യാനികൾ വോട്ട് പുതുതായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്, ഈ എ എൻ രാധാകൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ പി സി ജോർജിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുമുണ്ട്. അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ 2,500 വോട്ടെങ്കിലും കുറഞ്ഞ് ഈ രീതിയിൽ അധികം നാണക്കേടില്ലാതെ എ എൻ രാധാകൃഷ്ണനെ രക്ഷപ്പെടാൻ സാധിച്ചത്. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ പൂർണ്ണമായിട്ടും പ്രതിഷേധ വോട്ടുകളായി മാറിയിട്ടില്ല. അത് കൂടുതലും ഈ ഉമാ തോമസിലേക്കാണ് എത്തിയത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിവാഹം വൈദികരുടെ അണ്ടറിലുള്ള പള്ളികളും കാര്യങ്ങളുമാണ്. കാര്യം അവിടെ 40% വോട്ട് ക്രിസ്ത്യൻ വോട്ടാണ്, അതിൽ ഭൂരിഭാഗവും സീറോ മലബാർകാരാണ്. ഈ സീറോ മലബാർ പട്ടികളെല്ലാം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം വൈദികരുടെ കീഴിലുള്ളതാണ്. ഈ വിമതവാദം വൈദികർ എന്ന് പറയുന്നത് എസ് ടി പിയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഈ വൈദികരെല്ലാം തന്നെ. അപ്പോൾ ഈ വൈദികർ തുടക്കം തൊട്ട് തന്നെ ഇത് ഇപ്പം ഡോക്ടർ ജോ ജോസഫ് കർദിനാളുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് തുടക്കത്തിൽ തന്നെ ആവശ്യമില്ലാത്തൊരു വിവാദം ഉണ്ടാക്കി ഈ പള്ളികളിലേക്ക് വിശ്വാസികളിൽ ഒരു ആശയക്കുഴപ്പം ആദ്യമേ സൃഷ്ടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ചില വൈദികർ ഒരു 5-ലേറെ വോട്ടുകളുള്ള വലിയ കുടുംബങ്ങളിലൊക്കെ നേരിട്ടിറങ്ങി, കഴിഞ്ഞ ഞായറാഴ്ച നേരിട്ടിറങ്ങി ഉമാ തോമസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് കോൺവെൻറ്റുകളിൽ നിന്ന് സ്ഥലം മാറിപ്പോയ പാലക്കാട് നിന്നുള്ള കന്യാസ്ത്രീകളെ വരെ ഇവിടെ വിളിച്ചു വരുത്തി, കാറിൽ ഇവിടെ കൊണ്ടുവന്ന്, കൃത്യമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാറിൽ കൊണ്ടുവന്ന് വോട്ടുകൾ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം ഇതും വളരെയധികം ഈ ഉമാ തോമസിലേക്ക് വോട്ടുകൾ എത്തിക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഉമാ തോമസിന് ഇത്രയധികം ഭൂരിപക്ഷം ഉണ്ടാകാനും അവർ വിജയിച്ചതിൻ്റെ കാരണം അവർ പി ടിയുടെ ഭാര്യ, മരിച്ചുപോയ പി ടി തോമസിൻ്റെ ഭാര്യ എന്നുള്ളത് മാത്രമാണ്. ഇതിൽ ശതമാനം കൂടാൻ സാധിച്ചത് ഇതൊക്കെ കാരണങ്ങൾ തന്നെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ തോൽവിയിൽ നിന്നും ജയത്തിൽ നിന്നുമൊക്കെ പാഠം ഉൾക്കൊള്ളുക, സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ വരുന്ന ആളുകളിൽ മാറ്റം ഉണ്ടാകും. ഇതാണ് എനിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ, ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. അസുരം ബ്രദറെ, കെവിൻ ബ്രദറിനോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്, ചോദിക്കാം? കെവിൻ ബ്രദറെ കേൾക്കുന്നുണ്ടല്ലോ?
അപ്പൊ നമ്മൾ ഇലക്ഷൻ പ്രചരണമൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട സമയത്ത് ഇന്നലെ ഒരു റൂമില് ടിസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, പുള്ളി ഒരു അപ്പോളജിസ്റ്റ് ആണെന്നാ പറയുന്നത്. അപ്പം പുള്ളി പറഞ്ഞത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് RSS, SDPI, കാസ ഇത് മൂന്നും വർഗീയ സംഘടനകളാണ്. അപ്പം കാസ തെറ്റ് ചെയ്താലും ഞങ്ങൾ റൂമിടും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഘോരം ഘോരം പ്രസംഗിക്കുന്ന കേട്ടു. അപ്പം ഈ കാസ ഒരു എന്ന് കൊടുത്തോടെ സാർ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. പക്ഷേ കാസയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കെവിൻ സാർ ഒന്ന് പറയണം, ഇതൊരു വർഗീയ സംഘടനയാണോ? കാര്യം അത് വെച്ചിട്ടാണ് ഇന്ന് കുറെ സുഡാപ്പികള് ഇത് വർഗീയ സംഘടനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഘോഷിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഈ ടിസന്റെ മണ്ടത്തരമാണോ അതോ ഇതൊരു വർഗീയ സംഘടനയാണോ? തീർച്ചയായിട്ടും അതിനെ പറ്റി ഒന്ന് ഒന്ന് പറയണം. താങ്ക് യു ടീച്ചർ. അൽപാസ്റ്ററേ, ഇത് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചാണ്, ഞാൻ മറുപടി പറയാലോ അല്ലേ? നമ്മുടെ കൂടെ ഇല്ല ഇപ്പൊ, കാരണം അയാൾ പറഞ്ഞ എന്താണെന്ന് ഞങ്ങൾ കേട്ടില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കൂടെ ചർച്ച ചെയ്യുന്നത് അത്ര ശരിയല്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം ഈസി ആയിട്ട് അതിനൊരു മറുപടി ഉണ്ട്, അത് കൃത്യമായിട്ട്. ഈ രാഷ്ട്രീയ പാർട്ടി അതുപോലെ സാമുദായിക സംഘടന രണ്ടും രണ്ടാണ്, അത് ഞാനിവിടെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ YMCA എന്താണ്? അത് ക്രിസ്ത്യൻ ക്രൈസ്തവർ മാത്രമുള്ള സംഘടനയാണ്, അല്ലെ? ക്രൈസ്തവ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ്. അതുപോലെ തന്നെ NSS എന്ന് പറയുന്നത് വർഗീയമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു സാമുദായിക സംഘടനയാണ്. അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന കാസയെ പറ്റി പറഞ്ഞിരുന്നു, ഞാൻ കാസയുടെ മെമ്പറല്ല. പറഞ്ഞിരുന്ന ഒരു കാര്യം ക്രിസ്ത്യൻ അലയൻസ് ആണ്, ചിതറിക്കിടക്കുന്ന ക്രൈസ്തവര് പൊതുധാരയിൽ പൊതു വിഷയങ്ങളിൽ ഒന്നിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരു വർഗീയ പാർട്ടിയല്ല, ഒന്നാമതെ അത് പാർട്ടിയല്ല. അത് കെവിൻ കാര്യമായിട്ട് അതൊന്ന് പറയണം. ടിസനെ അഡ്രസ്സ് ചെയ്യണമെന്നില്ല, ഈ വിഷയത്തിലേക്കൊന്ന് വരണം. അപ്പൊ ഇവിടെ ഞങ്ങൾ ഇതിനെ ചോദിച്ചു, MES ഒരു വർഗീയ പാർട്ടിയല്ലല്ലോ, മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയിൽ അവരെ മുഖ്യധാരയിൽ എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന പോലെ ക്രിസ്തീയ വിശ്വാസികളുടെ അവകാശങ്ങളുടെ പോരാട്ടങ്ങളിൽ ഒരു പൊതു പ്ലാറ്റ്ഫോം വേണം എന്ന ചിന്തയിൽ രൂപപ്പെട്ടു വന്ന ഒരു അലയൻസ് ആണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ വേറൊരു കാര്യം കൂടെ സുഹൃത്ത് ഉദ്ധരിച്ചിരുന്നു, കാസ തീവ്രവാദ സംഘടനയാണ്. അവിടെയും ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഈ കാസയുടെ പേരിൽ എത്ര കേസുണ്ട്, കാസയുടെ എത്ര നേതാക്കന്മാർ അകത്ത് കിടന്നിട്ടുണ്ട്, കാസ എത്ര പടക്കം പൊട്ടിക്കാൻ വന്നിട്ടുണ്ട്, എത്ര പേരെ വെട്ടിയിട്ടുണ്ട്, ഒരു ബ്ലേഡ് കൊണ്ടെങ്കിലും ആരെങ്കിലും പോറി ഒരു കേസുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, അന്നേരം ഉത്തരവൊന്നും പറഞ്ഞില്ല, അദ്ദേഹം പോയി എന്നൊന്നുമില്ല. അപ്പോൾ ഒരു തെളിവ് തരാൻ പറഞ്ഞു, കാസയുടെ ഫേസ്ബുക്കിലുണ്ട് അതിനുള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞ ആലപ്പുഴയിൽ ആ കൊച്ചിൻ്റെ പേരിൽ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയ വിഷയത്തിൽ കേസെടുത്ത പോലെ കാസയുടെ പേരിലും ആ ഫേസ്ബുക്കിൻ്റെ പേരിൽ ഒരു കേസെടുത്തുകൂടെ, അതിനൊന്നും മറുപടി വന്നില്ല. ഇനി ഞാൻ അറിയുന്ന ഇതാണ്, ഈ ടിസനക്കെതിരെ ചർച്ച പോകണ്ട. പ്രിയപ്പെട്ട കെവിന് ഇതേപ്പറ്റി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ കാസയുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്ഷൻ ഒബ്ജക്റ്റീവ്സ് അതൊന്ന് ഒരു വാക്കിൽ പറഞ്ഞപ്പോൾ സാറേ, ഒരു സാറേ ഒരു കൊടുത്തോ സാറേ, ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, RSS SDPI കാസയും ഒരുപോലാണ്, വർഗീയ സംഘടനകളാണ്. കാസ എന്ത് തെറ്റെയ്താലും നമ്മള് നാളെ റൂമിട്ട് എതിർക്കും എന്നാ പുള്ളി മനുഷ്യ. അത് പുള്ളിയെ നമ്മൾ ഇത് ചെയ്യുന്നില്ല, പുള്ളി പറയുന്ന കാര്യം നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അത് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരിൽ സംശയം ജനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് പുള്ളി നടത്തിയത്. അപ്പൊ അത് കേട്ടോണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ സ്പീക്കർ പാനലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ടീച്ചർ ബ്രദർ പറഞ്ഞതിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇപ്പം കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞതുപോലെ കാസ എന്ന് പറയുന്നത് ഇപ്പോൾ അതിനകത്ത് ഏകദേശം 17 സഭകളുണ്ട്, പൊന്തക്കോസ് സഭകളോട്ട്, യാക്കോബായ, ഓർത്തഡോക്സ്, അങ്ങനെ എല്ലാവരെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക, എല്ലാവരുടെയും വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാവരുടെയും സഭകൾക്ക് വേണ്ടിയിട്ട്, ആ സമുദായ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ തന്നെ ഐഡിയോളജി എന്ന് പറയുന്നത് എൻ്റെ രാജ്യം എൻ്റെ വിശ്വാസം എന്നുള്ളതാണ്. സ്വന്തം വിശ്വാസം പോലെ തന്നെ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക, ദേശീയത്തിലൂന്നിയുള്ള വിശ്വാസ സംരക്ഷണം, അതാണ്. പിന്നെ കാസ ഇന്ന് വരെ ഇവർ തീവ്രവാദ സംഘടന എന്ന് പറയുന്നു, ഇന്ന് വരെ ഒരു പെറ്റി കേസോ അല്ലെങ്കിൽ ഒരു കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിൻ്റെ കേസുകളോ ഒന്നും കാസയ്ക്കെതിരെ ഇല്ല, എനിക്കെതിരെ ഇല്ല. പിന്നെ ഞങ്ങൾ നിയമങ്ങൾ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഏത് കോടതി വിധി എതിരായിട്ടും അനുകൂലമായിട്ടും വന്നിട്ടുണ്ട്, കോടതി എന്താണോ പറയുന്നത് അതിനെ നമ്മൾ അംഗീകരിക്കുക മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ നിയമം വിട്ടിട്ട് യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാറില്ല.
എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും ഇതിൽ അംഗങ്ങളായുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ ഭരണഘടനയെ എതിർക്കുന്ന ലെനിനിസ്റ്റ് മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സംഘടനാ ആൾക്കാർക്കും ഇതിൽ അംഗമാകാം. അതുപോലെ തന്നെ നിലവിൽ യഹോവ സാക്ഷികൾ ഒഴികെയുള്ള ബാക്കി എല്ലാ സഭാഭവങ്ങളിലും അവരുണ്ട്. അവരുടെ ഉന്നമനത്തിനും അവരുടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇതൊരു പ്രാർത്ഥനാ സംഘടനയൊന്നുമല്ല, ഇത് പൊതുവായിട്ടുള്ള സാമൂഹ്യ സാമുദായിക പ്രശ്നങ്ങൾ വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെതായ രീതിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അവരേത് ഇതിലാണ് ഐ എസ് എസിനെ, അത് ഇങ്ങനെ അവർക്ക് എന്തും പറയാമല്ലോ. എന്നെ മൊസാദിൻ്റെ ചാരനാന്ന് പറയുന്നവരുണ്ട്, ഐ എസിൻ്റെ ചാരനാന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ അവർക്ക് എന്ത് വേണേലും പറയാം. അപ്പം അത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച്, അവരുടെ ആ ഒരു അജണ്ടയ്ക്കനുസരിച്ച് അവർ ഇപ്പം ആർ എസ് എസ് ഈക്വൽ ടു ഐ എസ് എസ് ഇവിടെ പറയുന്നൊരു വാക്യമാണ്. ഐ എസ് എസിന് തുല്യമാണ് ആർ എസ് എസ്. എന്നാൽ ശ്രീലങ്കയിൽ പൊട്ടി 296 പേര് പൊട്ടിച്ചെറിയത് അവിടെ ഐ എസ് ഉണ്ടായിട്ട് ആർ എസ് എസ് ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. നൈജീരിയയിൽ നിരത്തി നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുന്നുണ്ട്. ഒരു മാസത്തിൽ ഒരു മിനിമം ഒരു 10 കൊലയപ്പെടാറുണ്ട്, ക്രിസ്ത്യാനികൾ കൊലയപ്പെടുന്നുണ്ട്. അവിടെയൊന്നും ആർ എസ് എസ് ഉണ്ടായിട്ടാണോ? അല്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ കാസയും ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഹിലാൽ കേൾക്കുന്നുണ്ടോ? ഹിലാൽ ചോദിക്കൂ. ഹിലാൽ നിങ്ങളുടെ പാട്ടാ, നിങ്ങളുടെ സൗണ്ട് ക്ലിയർ ഇല്ല. ഹലോ, സൗണ്ട് ക്ലിയർ ഇല്ല. ഈ കാസ പിന്നെ ആരെങ്കിലും ശത്രുവായിട്ട് കാണുന്നുണ്ടോ? കെവിൻ ബ്രദറെ, കെവിൻ ബ്രദറിനോടാ ചോദ്യം, കാസ ആരെങ്കിലും ശത്രുക്കളായിട്ട് കാണുന്നുണ്ട്? ഇല്ലില്ല, അങ്ങനെ കാസയ്ക്ക് ആരും പ്രഖ്യാപിത ശത്രുക്കളൊന്നും ഇല്ല. ഹിലാൽ കേട്ടാണ്. രണ്ട് കാര്യങ്ങളിലാണ് ഈ സംഘടന വിലയിരുത്തേണ്ടത്. ഒന്ന്, അവരുടെ അവരെഴുതി വെച്ച എയിമുകൾ, അത് വിശദിക്കാൻ പറ്റത്തില്ല ചിലത്. അപ്പോൾ നമ്മളെ എസ് ഡി പിയുടെയോ ആർ എസിൻ്റെയോ ഒക്കെ ഭരണഘടനയിൽ എന്തെങ്കിലും ആർക്കെങ്കിലും എതിരെ എഴുതി വന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പ്രവർത്തന രീതികളിലാണ് ഒരു സംഘടന വിലയിരുത്തേണ്ടത്. ഈ പറയുന്ന പോലെ ഞാനിവിടെ പറഞ്ഞിരുന്നു, കാസ എവിടെയെങ്കിലും ആയുധം പ്രയോഗിക്കുവോ മുസ്ലിങ്ങളോ അല്ലെ ഹിന്ദുക്കളോ രാജ്യം വിട്ടുപോകാൻ പറയുകയോ കുന്തിരിക്കം കരുതി വെക്കാൻ പറയുകയോ ചെയ്യുന്ന ഒരു മുദ്രാവാക്യം കാസയുടെ പക്ഷത്തുണ്ടായി. ഇവിടെ റൂമിടും, ഞങ്ങളെല്ലാം റൂമിടും, ഒരു വിഷയം അക്കാര്യത്തിലില്ല. അങ്ങനെ പറയുന്ന ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയോ അങ്ങനെ ഒരു ആക്രമണം പരോക്ഷമായിട്ട് ആഹ്വാനം ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങൾ എതിർക്കും. അതിനകത്ത് ഒരു പിന്തുണ അവർക്ക് കിട്ടില്ല. അത് കാസ വിട്ടേന്ന് പൊട്ടിപ്പോവും. ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുകയോ ആയുധം ശേഖരിക്കാൻ പറയുകയോ പരോക്ഷമായി പോലും പറഞ്ഞാൽ കാസയ്ക്ക് വ്യത്യാസം നിലനിൽപ്പില്ല. അപ്പോൾ ഒരു പ്രവർത്തന രീതി കണ്ടുവേണം നിങ്ങളൊരു സംഘടനയും അതിൻ്റെ കാര്യങ്ങളെയും വിലയിരുത്താൻ. പിന്നെ രാഷ്ട്രീയ അവബോധം, രാഷ്ട്രീയമായ നിലപാടുകൾ ഈ സംഘടനകളൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നിനെ ആസ്പദമാക്കി എടുക്കാറുണ്ട്. എൻ എസ് എടുക്കാറില്ലേ, എസ് എൻ ഡി പി എടുക്കാറില്ലേ, അത് ക്രൈസ്തവ സഭ പോലും പലതും എടുക്കാറില്ലേ. ഞങ്ങൾ ഇന്നോലെ ചെയ്യാൻ പോകുന്നു, ഇന്നോലെ ചെയ്യാൻ പോകുന്നു, അതിനൊന്നും സ്ഥായിഭാവമില്ല. അത് പ്രശ്നാധിഷ്ഠിതമായിരിക്കും അപ്പോഴൊക്കെ സംഭവിക്കുന്ന പിന്തുണ. അല്ലാതെ ഇതിനകത്ത് കാര്യമൊന്നും ഇല്ല. നിങ്ങൾ അങ്ങനെ ചോദിക്കരുത്, എന്ത് ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് മാനുഷികമായ എന്ത് ശത്രുക്കളാണ്? നമുക്ക് ആർക്കും ശത്രുക്കളില്ല. ചില നിലപാടുകളുള്ള വിയോജിപ്പാണ് ഈ പറയുന്നത്. ആർക്കും ഇവിടെ ശത്രുക്കളില്ല. അത്തരം ബാലിശ ചോദ്യങ്ങൾ ദയവായി ചോദിക്കരുത്. കെവിൻ പീറ്റർ ഇരിക്കുന്നൊരു വേളയിൽ അദ്ദേഹത്തോട് വളരെ കുറെ കൂടി വിമർശനാത്മകമായ ചോദ്യം ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. അദ്ദേഹത്തെ വെറുതെ വിടണ്ട, നിങ്ങൾക്ക് ഏത് ചോദ്യവും ചോദിക്കാം. പക്ഷെ അത് ഇങ്ങനെ ആകരുത് എന്ന് മാത്രം. ജാബു ഇവിടെ ഉണ്ട്. ജാബു ഇവിടെ കാസയ്ക്കെതിരെ വലിയ അലിഗേഷൻ വെച്ചതാണ്. ജാബുവിന് ചോദിക്കാനുണ്ടോ? ഓക്കെ, കേൾക്കാമോ? അല്ല, കാസ ഞാൻ പറഞ്ഞില്ല, തീവ്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ആളെ കൊല്ലലും ആളെ തല്ലലും മാത്രമല്ല, സാമൂഹികപരമായും സാമ്പത്തികപരമായും മാനസികപരമായും ഒരു സമുദായത്തോട് നിത്യമായ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുക എന്നത് തന്നെ തീവ്രവാദമാണ്. അതിൻ്റെ ആദ്യ പടിയാണ്. അത് കടന്ന് കടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കാണ് അക്രമത്തിലേക്ക് തിരിയുന്നത്. അതുപോലെ വർഗീയതയും വിദ്വേഷവും ഒരുതരം മനസ്സുകളിൽ കുത്തി നോവിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി അവിടെ ന്യൂസിലാൻഡിലെ പള്ളിയിൽ കയറി വെടിവെച്ചതുപോലെ നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള വർഗീയ സംഘടനകളെയും വർഗീയ പോസ്റ്റുകളെയും അതിനെ വർഗീയമായി തന്നെ കാണുകയും അവരുടെ ആ തീവ്ര നിലപാടുകളെയും തീവ്ര ആശയങ്ങളെയും എതിർക്കുകയും ചെയ്യുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യം. അവരുടെ പോസ്റ്റുകൾ കയറി നോക്ക്,
ഇവിടെ ഏത് രീതിയിലാണ് ഒരു സമുദായത്തെ ഇത്ര നിശിതമായിട്ട് വിമർശിക്കുന്നത്? ഇവിടെ RSS മുന്നിൽ നിന്നാണ് മുസ്ലിം സമുദായത്തിനെതിരെ കളിക്കുന്നത്, ഇവർ പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവമാണ്. അത് പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാകുമ്പോൾ തുടങ്ങിയ ഏർപ്പാടാണ്. ഇപ്പൊ ഭരിക്കും പെട്ടെന്ന് രാജ്യസ്നേഹം വന്നു പോയത്? ഇപ്പോഴാണോ മുസ്ലിം തീവ്രവാദം? ഇതിനേക്കാൾ മുമ്പ് എത്രയോ അക്രമങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന കാലത്തൊന്നും നിങ്ങൾ മുണ്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളും രാജ്യദ്രോഹികളുമായിട്ട് മാറിയത്? അധികാരത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു പാരമ്പര്യം. ഞാൻ ഒന്ന് ഒന്ന് ആഡ് ചെയ്യണം, ജാബു മതപ്രഭാഷണം നടത്താതെ എന്തെങ്കിലും ചോദ്യം ചോദിക്കേണ്ട ചോദ്യം. ജാബു, ഇത് മദ്രസയിൽ നിന്ന് പഠിച്ചിട്ട് വന്ന ആ ടേപ്പ് റെക്കോർഡർ ഇങ്ങനെ റീപ്ലേ ചെയ്ത ജാബു ജാബു ഒരു മിനിറ്റ് ജാബു ഒരു മിനിറ്റ് ജാബു 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 ഒരു തീവ്രവാദിയാന്ന് ഇവിടെ ഞങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വിട്, ഞാൻ പറഞ്ഞത് ജാബു എന്തോ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന നിങ്ങൾ ഈ ആയത്തുകൾ റിസൈറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളെ പഠിപ്പിച്ച് വിട്ടേക്കുന്ന അല്ലാതെ ഒരു ഒരു പ്രായോഗിക ബുദ്ധിക്കനുസരിച്ചുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ആ ചോദ്യം നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? 300,000+ ജിഹാദി പേജുകൾ ഉണ്ട് ഫേസ്ബുക്കില്, 300,000+. അല്ല ബ്രദർ, ഞാനൊന്നും മറുപടി പറയാൻ അനുവദിക്കണേ. അല്ലല്ല, ഈ കെവിൻ ബ്രദർ പറയണം, ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ചോദിക്കാൻ, നിങ്ങൾക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ, എനിക്ക് ഐ ഫീൽ സോ സാഡ് അബൌട്ട് യു. കെവിൻ ബ്രദർ ഉത്തരം പറഞ്ഞോ പ്ലീസ്. ജാബു, ജാബു എവിടെയാണ് കാസയുടെ പേജിൽ മുസ്ലിം സമുദായത്തിനെതിരെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഏതാണെന്നൊന്ന് വിശദീകരിക്കാമോ? തീവ്രവാദികളെ എതിർക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ എതിർക്കുന്നതാക്കി മാറ്റുന്ന ഇരവാദം ഇവിടെ ഇറക്കരുത്. നിങ്ങളുടെ സമുദായത്തെ, നിങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ മൊത്തത്തിൽ എതിർത്തിരിക്കുന്നത് എന്താണ് ഒന്ന് വ്യക്തമാക്കുക, അതിന് ഞാൻ മറുപടി തരാം. സഹോദര, ഒരു മുസ്ലിം സമുദായം, നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ കാര്യം വിടുക. ഏത് പോസ്റ്റിലാണ് മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ അവഹേളിക്കുന്നതോ വിമർശിക്കുന്നതോ ആയ പറഞ്ഞിരിക്കുന്നത്, അത് പറയൂ. അതിപ്പോ 1500 ഒരെണ്ണം പറഞ്ഞാൽ മതി. 1500 വേണ്ട, ഒരെണ്ണം പറഞ്ഞാൽ മതി. ഞാനിവിടെ ഉണ്ടാവും, ഞാൻ ഒരു 1-2 മണിക്കൂർ ഇവിടെ ഇരിക്കാം. ജാബു പോയി നോക്കിട്ട് വാ. ഒന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറന്നുപോയി. അല്ല സാറേ, ജാബു നമുക്ക് ഇപ്പൊ കെവിനെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചു വിടാം. നിങ്ങൾ പോയി പോസ്റ്റ് എടുത്തുണ്ടോ? അതിനുള്ള സമയം എടുത്തു. പുള്ളി ഇവിടെ ഇരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഹോട്ടലിൽ മുസ്ലിങ്ങൾ വന്ധീകരിക്കാനുള്ള മരുന്ന് കുത്തിവെക്കുന്നു എന്ന് പറഞ്ഞ, അതായത് ഒരു സമുദായത്തെ മൊത്തം ഒരാൾക്കാർ നിൽക്കും. ജാബു, ഞാൻ അതിന് മറുപടി തരാം. ഒന്ന്, ജാബു ഈ പറഞ്ഞത് മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ വന്ധ്യീകരിക്കാൻ, അന്യമതസ്ഥരെ വന്ധ്യീകരിക്കാൻ മരുന്ന് കുത്തിവെക്കുന്നുണ്ട് എന്ന് കാസ എവിടെയും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഒരുവിധ പോസ്റ്റ്, ഞങ്ങൾ ഇട്ട പോസ്റ്റുകളൊന്നും ഞങ്ങൾ ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം അവിടെ തന്നെയുണ്ട്. ഒരു സ്ഥലത്തും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഒരു ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്കൊരു സംശയമുണ്ട്. ആ സംശയം ഞാനിവിടെ പറയാം. അതായത് ഇവിടെ UN പറഞ്ഞു ഏകദേശം 150 IS സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അവരങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 150,000 ആൾക്കാർ IS സ്ലീപ്പർ സെല്ലിൽ ഇവിടെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ തൃശ്ശൂർ പൂരത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റണമെന്നും വാട്ടർ ടാങ്കിൽ വിഷം കലക്കണമെന്നും ട്രെയിൻ പാളം തെറ്റിക്കണമെന്നൊക്കെ പറഞ്ഞ അബ്ദുൾ റാഷിദിൻ്റെ 162 ഓഡിയോ സന്ദേശം അല്ലേ ഇവിടെ പുറത്തു വന്നത്? അപ്പോൾ 153. അപ്പോൾ ഇവൻ 152 ഓഡിയോ സന്ദേശങ്ങൾ അതിനു മുമ്പ് അയച്ചിട്ടുണ്ടല്ലോ. അത് ഇവിടുത്തെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്കല്ലേ വന്നത്? അപ്പോൾ അത് ഏത് തരത്തിലുള്ളവയാണ്? അത് ഇവിടുത്തെ സർക്കാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇത്തരം ആശയങ്ങൾ വഹിക്കുന്ന IS സ്ലീപ്പർ സെല്ലുകളിൽ ഒരു 3-4 പേർ ചേർന്ന് ഒരു ഹോട്ടൽ തുടങ്ങിയെന്ന് ഇരിക്കുക. ഇപ്പോൾ എറണാകുളത്തെ സിറ്റിയിൽ ഒരു ഹോട്ടലുണ്ട്, അവിടെ അവർ IS സ്ലീപ്പർ സെല്ലിലുള്ള ആൾക്കാരെ തന്നെയാണ് വെയിറ്റർമാരായിട്ട് വെച്ചിരിക്കുന്നത്. ഇവർ ഏത് തരത്തിലായിരിക്കും കാഫറുകൾ അവിടെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ പെരുമാറുക? അതൊരു സ്വാഭാവിക സംശയമാണ്. പക്ഷെ അതിന് തെളിവുകളില്ല. എൻ്റെ മനസ്സിലും ആ സംശയമുണ്ട്. അത്തരത്തിലൊരു സംശയമാണ് നിങ്ങളീ പറയുന്ന വാക്ക് പറഞ്ഞത് PC George ആണ്. അതൊരു സംശയമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പാലക്കാടുള്ള ഒരു ആൾ അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടാണ് അദ്ദേഹം ഹിന്ദു മഹാസമ്മേളനത്തിൽ പറഞ്ഞത്. അല്ലാതെ കാസ എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലൊരു ആരോപണം മുസ്ലിം സമുദായത്തിൻ്റെ അല്ല. പിന്നെ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് പറയുമ്പോൾ അത് ആ ഹോട്ടൽ വ്യവസായം നടത്തുന്ന ആളെക്കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുക.
അപ്പൊ ഞാൻ ഇപ്പം എന്റെ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഐ എസിൽ ആരെങ്കിലും ഇവിടെ ഹോട്ടൽ നടത്തുന്നുണ്ടോ, ഐ എസ് സ്ലീപ്പർ സെല്ലിൽ ആരെങ്കിലും ഒക്കെ ഹോട്ടൽ നടത്തുന്നില്ലേ, ആ സ്ഥലത്ത് നിന്ന് എങ്ങനെ ധൈര്യപൂർവ്വം ഭക്ഷണം വാങ്ങിക്കഴിക്കും എന്നെ സംശയമാണ് ഞാൻ ചോദിച്ചത്. അതെങ്ങനെ മുസ്ലിം സമുദായത്തെ ആവും? അതൊരിക്കലും മുസ്ലിം സമുദായത്തെ, അത് നിങ്ങളുടെ ആഗോള സ്ട്രാറ്റജിയാണ്. എവിടെയാ ആരെ കൊണ്ടും വായടിപ്പിക്കാനായിട്ട് മുസ്ലിം സമുദായത്തിലെ ഒരു 5% വരുന്ന തീവ്രവാദികളെ എതിർത്താൽ ഉടനെ അത് 95% വരുന്ന മറ്റു മുസ്ലിങ്ങളെ എതിർക്കുന്നതാക്കി നിങ്ങൾ മാറ്റും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത്തരക്കാരെ വായടപ്പിക്കാം. അപ്പോൾ ഈ പറഞ്ഞ സാധനമൊന്നും ജാബു അത് പിൻവലിക്കണം. അത്തരത്തിലൊരു സാധനം കാസയുടെ ആരും പറഞ്ഞിട്ടില്ല, അത്തരത്തിലൊരു പോസ്റ്റും ചെയ്തിട്ടില്ല. ഞങ്ങളിങ്ങനെ വന്ധീകരിക്കാനുള്ള മരുന്ന് മുസ്ലിങ്ങൾ കലക്കി കൊടുക്കുന്നു എവിടെയും പറഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു വാക്ക് ഒരാൾ പോലും ഉപയോഗിച്ചിട്ടുമില്ല. ഓക്കെ, അതായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുമ്പോൾ സ്പെസിഫിക് ആയി പറയണം. അതായത് എവിടെ നിങ്ങളത് പറയൂ, നിങ്ങളത് ചൂണ്ടിക്കാണിക്കൂ, എവിടെയാണ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്തരത്തിലൊരു, അത്തരത്തിൽ എവിടെയെങ്കിലും കാസ പറഞ്ഞത് നിങ്ങൾക്ക് ജാബു കണ്ടിട്ടുണ്ടോ? കാസ നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ ആ പറഞ്ഞ പി സി ജോർജ് നിങ്ങൾ പിന്താങ്ങി കൊണ്ട് നടന്നില്ല. അപ്പൊ അത് നിങ്ങളുടെ നിലപാട്. പി സി ജോർജ് പറഞ്ഞത് അങ്ങനെ കലക്കി കൊടുക്കുന്നുണ്ടോന്നും അല്ലല്ലോ പി സി ജോർജ് പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ വളച്ചൊടിക്കുന്നത്? മുസ്ലിങ്ങളെ മുസ്ലിം സമുദായത്തെ കുറിച്ചാണോ പറഞ്ഞത്? അവർ കേസ് എടുത്തത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇന്ത്യൻ കോടതിയേക്കാൾ ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടെന്ന്. കേരളത്തിലെ കോടതി കേസ് എടുത്തപ്പോ പിന്നെ വെറുതെയാണോ? അപ്പൊ അവർ കോടതി അല്ലല്ലോ കേസെടുത്തത്, അത് പോലീസല്ലേ കേസെടുത്തത്? അത് കോടതിയിൽ ചെല്ലുമ്പോഴല്ലേ അത് ശരിയാണോ തെറ്റാണെന്ന് കോടതിയല്ലേ പറയുന്നത്? അല്ലാതെ പോലീസല്ലല്ലോ, പോലീസിന് കേസെടുക്കാം. ഇപ്പൊ എനിക്ക് വേണേലും ജാബുവിന്റെ പേരിൽ കേസ് കൊടുക്കാം. അനാവശ്യമായ ഒരു കാര്യം എനിക്കെതിരെ ഉന്നയിച്ചു എന്ന് പറഞ്ഞ് ജാബുവിന്റെ പേരിൽ കേസെടുക്കാം. അത് നിലനിൽക്കുമോ ഇല്ലയോ, ജാബുവിനെ വെറുതെ വിടുവോ ശിക്ഷിക്കും എന്നുള്ളത് കോടതിയാണ്. പി സി ജോർജിന്റെ കേസ് കോടതിയിൽ എത്തട്ടെ, അങ്ങനെയാണെങ്കിൽ അബ്ദുൽ നാസർ അദ്ദേഹം പറഞ്ഞ എന്റെ വോയിസ് റെക്കോർഡ് ഉണ്ടല്ലോ, അത് തെളിവുകളാകട്ടെ, ശിക്ഷിക്കട്ടെ. അബ്ദുൽ മാസൻ നദറെ തീവ്രവാദി തന്നെയാണ്. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടത് കീഴ്ക്കോടതിയാണ്. മേൽക്കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ സർക്കാർ പോയിട്ടില്ല. അത് അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം ജയലളിത ഗവൺമെന്റ് ഹൈക്കോടതിയിലേക്ക് പോകാത്തത് കൊണ്ടും പ്രോസിക്യൂഷൻ അത് കൃത്യമായിട്ട് തെളിയിക്കാത്തത് കൊണ്ടുമാണ്. അല്ലെങ്കിൽ കോയമ്പത്തൂർ ജയിലിൽ കിടന്നേനെ നിങ്ങളുടെ അബ്ദുൽ നാസർ മദനി, അദ്ദേഹമാണ് ഇവിടുത്തെ തീവ്രവാദത്തിന്റെ വിത്ത് വിതച്ചത്. നിങ്ങൾ വെള്ളപൂശല്ലേ, അടിയിലെ പച്ച നിറം തെളിഞ്ഞു കാണാം. പോയ കോടതികൾ മുഴുവൻ ഇന്ത്യൻ ജുഡീഷ്യൽ, ഏത് കോടതി? കോയമ്പത്തൂർ കീഴ്ക്കോടതിയാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത്. തെളിവില്ല, തെളിവിൽ തെളിവ് സമർത്ഥിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാതെ അദ്ദേഹം നിരപരാധി എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ സർക്കാർ പോയിട്ടില്ല. പി സി ജോർജിന്റെ കാര്യത്തിൽ വരുമ്പോ ഇതേ നിയമവ്യവസ്ഥയിൽ, പി സി ജോർജിന്റെ കാര്യത്തിൽ വരുമ്പോ നിങ്ങൾക്ക് ഒരു നിലപാട്, അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ വരുമ്പോ മറ്റു. അബ്ദുൽ നാസർ മദനി തീവ്രവാദിയാണെന്നുള്ള എന്ത് തെളിവ് നിങ്ങൾക്ക് വേറെ വേണം? അതേ തീവ്രവാദി തന്നെയാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ തീവ്രവാദത്തിന്റെ വിത്ത് വിതച്ചത് അബ്ദുൽ നാസർ മദനി തന്നെയാണ്. ഒരു കോടതി ഇന്ന് രക്ഷിച്ചിട്ടില്ലാത്ത ഒരു നിരപരാധിയായ മനുഷ്യനെ 20 വേട്ടയാടിയിട്ടും നിങ്ങൾ അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള വർഗീയത എത്രമാത്രമാണ്? എന്ത് തീവ്രവാദ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത്? അത് ഇവിടുത്തെ കോടതികളാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഇവിടുത്തെ കോടതികൾ കോടതിയിൽ എന്ത് വിശ്വാസമാണെന്നറിയാമോ? നിങ്ങൾ കോടതി പറയുന്ന എല്ലാം അംഗീകരിക്കുമോ? ആദ്യ കേസിൽ എന്തോ ചെയ്ത ജാബു, നിങ്ങള് പോയി ജഡ്ജിനെ പോയി ഉമ്മോയിക്കുവായിരുന്നു. ഞങ്ങള് ഏയ് അത് പോലീസ് വാഹനത്തിന്റെ മേളിൽ കയറി ജഡ്ജിയുടെ തന്തയ്ക്ക് വിളിച്ചത് മാത്രമേ ഉള്ളൂ. ആദ്യ കേസിന്റെ ഈ മെറിറ്റ് നോക്ക്, ഇവിടെ 18 കഴിഞ്ഞു. അതെല്ലാം പോട്ടെ ജാബു, വിഷയത്തിലേക്ക് വരും. ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമായ ഒരു വിധി കോടതി. 18 കഴിഞ്ഞ ആർക്കും ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കാനുള്ള ഒരു കാര്യം ചെയ്യട്ടെ. പരാതി പറഞ്ഞല്ലോ, ഈ പറഞ്ഞ കാസയിലെ ഇസ്ലാം എന്ന പേര് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള മതത്തിന്റെ പേര് പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ജബു വാദം ഉന്നയിക്കുകയാണ്, ഞങ്ങളെ മുസ്ലിം മൊത്തമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന്. നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ക്രിസ്ത്യാനി എന്നും ജൂതൻ എന്നും പച്ചക്ക് എഴുതി വെച്ചിട്ടില്ലേ? സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ക്രിസ്ത്യാനികളിൽ ചിലർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു സമുദായത്തെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിലല്ലേ ഖുറാനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ആ സ്ഥാനത്തിൽ വിശ്വസിക്കുക ചെയ്തെന്ന് നിങ്ങള് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഈ സാധനമൊക്കെ വായിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇസ്ലാമിനെ എതിർക്കാൻ തുടങ്ങുന്നത്. അതുവരെ ഞങ്ങൾ ഇത് എതിർക്കാൻ പോയിട്ടില്ല. തൗബയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് കഥ എന്നുള്ളതും, ഒരു സർക്കാരിനെ ഒരു മുസ്ലിമുകളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്കൊരു എക്സ്പ്ലനേഷൻ അവസരം തരാം. എനിക്കെതിരെ എന്തോ ആരോപണം ഉണ്ടായെന്ന് പറയുന്നത് സമയമായിട്ട് ഞാനത് നോക്കാറില്ല. കാസയുടെ പേജുകൾ ജാബു, നിങ്ങളെ ഞാന് കൊറേ നാളായിട്ട് ഞങ്ങളെ നോട്ട് ചെയ്യുക,
നിങ്ങളൊരു തീവ്രവാദിയാണെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയുക. ഇവിടെ ഇവിടെയുള്ള ക്രിസ്ത്യൻ ആൾക്കാരെ വധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആഹ്വാനം ചെയ്ത വ്യക്തിയാ. നിങ്ങൾ കേൾക്കി, നിങ്ങളുടെ ചെവിയെ കേൾക്കുകയാണ് പറയുന്നത്. ക്രിസ്ത്യാനികളായ അപ്പോളജിസ്റ്റിനെ വധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആഹ്വാനം ചെയ്ത വ്യക്തിയാ. നിങ്ങൾ ഇവിടെ നിന്ന് ഇനി ഒരു ന്യായം പറയണ്ട. ഇനി നിങ്ങളുടെ ന്യായം എങ്ങനെയാന്ന് പറഞ്ഞാൽ കാസയുടെ പോസ്റ്റ് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കയ്യിലെ കുഴപ്പം എന്തെന്നറിയോ? ഏതോ കാട്ടറബി അവിടെ നിന്ന് എഴുതി, ആരാ എഴുതിയ ഒന്നും അറിയത്തില്ല. ആ കിതാബും പിടിച്ചോണ്ട് നടക്കുന്നു. അതിനെ ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ വളരെ കൃത്യമായിട്ട് പേര് പറഞ്ഞ് എഴുതിയേക്കുന്നു, അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനായിട്ട്. ആ കിതാബിനെക്കാട്ടിലും ഒരു ഹെയ്റ്റ് നിങ്ങൾ കാസയുടെ പോസ്റ്റിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, അബ്ദുൽ നാസർ മദനിയെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ നിരപരാധി എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ അബ്ദുൽ നാസർ, അപ്പൊ നിങ്ങളൊരു തീവ്രവാദി, നിങ്ങൾ തീവ്രവാദ ബന്ധമുള്ള ഒരു വ്യക്തിയാണല്ലോ എന്റെ അർത്ഥം. കൊല്ലാൻ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ ഗ്രന്ഥത്തിൽ, നിങ്ങളെ ഗ്രന്ഥം എടുത്ത് വായിച്ചു. വെറുതെ ഗിബോറെ, എനിക്കൊരു പറയാനൊരു അവസരം തരാമോ? എനിക്കെതിരെ എന്തോ ആരോപണം ഇവർ ഉന്നയിച്ചു എന്ന് കേട്ടല്ലോ. എന്നെ കേക്കോ? ഇവിടെ നിന്ന് ചുമ്മാതെ വിട്ടിത്തരം വിളമ്പാനുള്ള ജാബു സമ്മതിക്കത്തില്ല കേട്ടല്ലോ. ഞാൻ കിസണിലേക്ക് വരാം. ഞാനൊരു ഒരു വാക്ക് പറഞ്ഞിട്ടേ. പ്രിയപ്പെട്ട ഈ ജാബു എന്ന് പറഞ്ഞ സുഹൃത്തിനോട് ഞാൻ ആദ്യ കലഹിച്ചത് ഇതേ ഐ ബി ടിയിൽ വെച്ചാണ്. അതിന്റെ കാരണം, നബിയുടെ ചില വിഷയങ്ങൾ ആരോ ഒരാളിവിടെ പറഞ്ഞു. നബിയുടെ വിഷയങ്ങൾ ഹദീസ് വായിച്ചത്രേ ഉള്ളൂ. ഹദീസിൽ അദ്ദേഹത്തിന്റെ ചില വിശേഷങ്ങൾ വായിച്ച് കേൾപ്പിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞത് ധൈര്യമുണ്ടോ ഒരു മുസ്ലിമിന്റെ മുമ്പിൽ നിന്ന് പറയാൻ? പറഞ്ഞാൽ ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവനെ നശിപ്പിക്കും, കൊല്ലും, ഇല്ലായ്മ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി ഞാൻ എന്നിട്ടും ഹദീസ് വായിച്ചപ്പോൾ പാട്ടിട്ടത് ഒരു 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 അത്രയും വൃത്തികെട്ട രീതിയിൽ അപമാനിക്കുന്ന ഒരു പാട്ടിട്ടപ്പോഴാണ് പ്രതികരിച്ചത്. ഹദീസ് വായിച്ചപ്പോഴല്ല, കള്ളത്തരം ഇടക്കേറാതെ. ഈ പാട്ടിടുക എന്ന് പറഞ്ഞാല് അതൊരു ഒരു കവിത എഴുതിയത് ഒരു ബെഞ്ചമിൻ എന്ന് പറഞ്ഞൊരു ബ്രദറാണ്. അദ്ദേഹം എഴുതിയൊരു കവിത ഇവിടെ ആലപിച്ചു. ആ ആലപിച്ച കവിതയിൽ ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളെല്ലാം വായിക്കുന്നത് ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. താങ്കൾ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നേരിട്ട് പറഞ്ഞാൽ കൊല്ലൂ എന്ന് പറയാൻ താങ്കൾ ആരാ? ഞാൻ ഇതേ ഭാഷയിൽ അന്നേരം ചോദിച്ചു, താങ്കൾ ആരാണ്? ഒരു കുറ്റം ചെയ്താൽ താങ്കളാണോ വിധി നടപ്പിലാക്കുന്നത്? അതിനോട് സംവിധാനമില്ലേ? അതാണ് ഭീകരവാദം. അതായത് കോടതിക്ക് ശിക്ഷ വിധിക്കാനുള്ള അവകാശം കൊടുത്ത് പൗരൻ ആ നീതിക്ക് വേണ്ടി ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ വേണ്ടത്. പക്ഷെ നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ ഭീകരനായി മാറുന്നു. ഇത്രയേ ഉള്ളൂ ഭീകരത. ഇനി അബ്ദുൽ നാസർ മദനിയെ ന്യായീകരിച്ചതോടെ നിങ്ങളുടെ ഉള്ളിരിപ്പ് നന്നായിട്ട് എപ്പോഴും മനസ്സിലായി കഴിഞ്ഞു. എന്താ അബ്ദുൽ നാസർ മദനി ഈ രാജ്യത്ത് ചെയ്ത പ്രശ്നമെന്ന് താങ്കൾ ജസ്റ്റ് പഠിച്ചാൽ മതി. കാരണം ഇവിടെ യാതൊരു പ്രശ്നമില്ലാതിരുന്ന കേരള സമൂഹത്തിൽ ഇത്രയും വർഗീയതയുടെ വിത്ത് വിതച്ചത് അബ്ദുൽ നാസർ മദനിയാണ്. ഞാൻ അതിന് ഒറ്റ ഉദാഹരണം താങ്കളോട് പറയാം. ഈ ചുങ്കപ്പാറ സംഭവം താങ്കൾക്കറിയാലോ, അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ചുങ്കപ്പാറയിൽ ഒരു പുസ്തകം ഒരാളെഴുതി, ചിൻവാദ് പാലം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ആ പാലം ചിൻവാദ് പാലം എന്ന് പറയാൻ കാരണം മജൗസികളുടെ ഒരു ചിന്ത മുഹമ്മദ് അഡോപ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നു. ഈ അവസാന അന്ത്യ ന്യായവിധി നാളിൽ ഈ പാലം വഴി കയറിപ്പോകുന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ഇത് എഴുതിയിട്ട് വലിയ സ്റ്റാൻഡേർഡ് ഉള്ള പുസ്തകം പോലും അല്ല. ആ പുസ്തകം അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ബന്ധുക്കൾ വിതരണം ചെയ്തു. വിതരണം ചെയ്തെടുത്ത് ആരുടെയൊക്കെ കയ്യിൽ പുസ്തകം ഇരുന്നോ അവരെയൊക്കെ ആളുകൾ ഇറങ്ങി തല്ലി, മുസ്ലിങ്ങൾ ഇറങ്ങി തല്ലി അവിടുത്തെ. എന്താ കാരണം? ഇത് വിവരം എന്താ തിരക്കുന്നില്ല. ആ എഴുതിയ ആൾ മരിച്ചുപോയി. അയാളുടെ പുസ്തകം ആരോ വിതരണം ചെയ്തു. വിതരണം ചെയ്തത് ആരുടെ കയ്യിലിരുന്നോ അവരെയൊക്കെ ശവം അടക്കുന്നതിന് മുമ്പ് അടിച്ചു. അത് കഴിഞ്ഞ് വലിയ പ്രകടനം. ആ പ്രകടനത്തിലെ പ്രധാന പ്രസംഗകൻ ഈ അബ്ദുൽ നാസർ മദനിയാണ്. മദനി അവിടെ പ്രസംഗിച്ച് ഇപ്പോഴും ക്ലിപ്പ് കിടപ്പുണ്ട്. ഞാൻ അത് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ വേണേൽ ഞാൻ അത് വീഡിയോ ഒന്നുകൂടെ ചെയ്യാം. അപ്പൊ അതില് ആ ഇടയ്ക്ക് തന്നെയാണ് നമ്മുടെ തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ പ്രൊഫസറുടെ വിഷയം. ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് രണ്ടും സംസാരിച്ചു പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അപമാനിക്കുന്ന ആരോടും സന്ധി ചെയ്യാൻ മുസ്ലിം സമൂഹത്തിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അത് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ എംബോക്കി പ്രൊഫസറാണെങ്കിലും ആ പദം അവിച്ചിരിക്കുന്നത്. രണ്ട്, അരിമേടിക്കാൻ നിർവാഹമില്ലാഞ്ഞിട്ട് പുസ്തകം എഴുതി വെക്കുന്ന ചുങ്കപ്പാറയിലെ പാസ്റ്ററാണെങ്കിലും നോക്കണം, ഈ പറയപ്പെട്ട ആൾ നല്ല സാമ്പത്തിക നിലയിൽ ജീവിക്കുന്ന ആളാണ്. ഈ പറയപ്പെട്ട ആൾ അത് പുസ്തകം വിറ്റി ജീവിക്കേണ്ട ഗതികേടെന്നുള്ള ആളല്ല, പുസ്തകം സൗജന്യമായിട്ട് അവിടെ വിതരണം ചെയ്തത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഉദാഹരണം കൂടി പറഞ്ഞു. അന്നത്തെ കാലത്ത് ആരാണ്ട് പ്രവാചകനെ ആക്ഷേപിച്ചു. ആക്ഷേപിച്ച ആളിന്റെ മോൻ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകനോട് പുള്ളി അനുവാദം ചോദിച്ചു. ഞാൻ ചെന്ന അപ്പനെ വെട്ടട്ടെ, പ്രവാചകൻ വേണ്ടെന്ന് പറഞ്ഞു. അവസാനം രക്ഷയില്ലാതെ വന്നപ്പോൾ ഇദ്ദേഹം കളത്തിലിറങ്ങി. അപ്പന്റെ തല വെട്ടുമ്പോൾ അപ്പന്റെ തല ഫുട്ബോൾ പോലെ തെറിച്ചുപോയി. ഇതാണ് ഇസ്ലാം. ഇത് പറഞ്ഞ് ജനങ്ങളിടയിലേക്ക് ആവേശം ജനിപ്പിച്ച ഒരു കൊടും ഭീകരൻ നിങ്ങൾ പറഞ്ഞു വരികയാണ്. ഇപ്പൊ ഇദ്ദേഹം പറയാൻ പോകുന്ന അന്ന് ഈ
തൊടുപുഴയിലെ പ്രൊഫസറെ വെട്ടിയപ്പം ക്രിസ്ത്യാനികളൊന്നും സഹായിച്ചില്ലെന്നാണ് പറയാൻ വരുന്നത്. അതെനിക്കറിയാം. അത് നമ്മൾ കേട്ടും അടുത്തൊരു കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞൊരു ഭീകരൻ അദ്ദേഹത്തെ നിങ്ങൾ വെള്ള പൂശുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളത് മനസ്സിലാവുകയാണ്. ഇനി കൂടുതൽ ഇക്കാര്യം നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളും വെട്ടും, തരം കിട്ടിയ അദ്ദേഹവും വെട്ടും, ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ ശേഷം പാവം മുസ്ലിങ്ങൾ കൂടി അപമാനം വരുത്തി വെക്കുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളെ അല്ല പറയുന്നത്, നിങ്ങൾ കൂടെ കൂടെ ചോദിക്കാറുണ്ടത്, മുസ്ലിങ്ങളെ അല്ല പറയുന്നത്, സാധാരണ മുസ്ലിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കൊരു ശല്യമില്ല, മതം പഠിച്ച മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് ഭയമാണ്. ആ ഭയനിമിത്തം ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നത് ഇവർ ഈ പണി ഇവിടെ ചെയ്യാൻ പോകുന്നു, ഇതേ പറയുന്നുള്ളൂ. അതേ ഉള്ളൂ, അല്ലാത്ത അതിനെ വേറെ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ല സാർ. പറഞ്ഞോളൂ. ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു തരുന്നു. ജാബു ജാബു ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ എവിഡൻസോടുകൂടി സംസാരിക്കണം. ഇവിടെ വന്ന് വിടുവായത്തരം പറയാൻ സമ്മതിക്കത്തില്ല യാതൊരു കാരണവശാലും. നിങ്ങൾ കാസയുടെ പോസ്റ്റിനെ കുറിച്ച് യാതൊരു വിവരമില്ല. വേണ്ട 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 വേണ്ട, ഒന്ന് അവിടെ മ്യൂട്ട് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഞാൻ താഴെക്കളയും. കാരണം എന്താ പറയുക, നിങ്ങൾ നിങ്ങൾ മദനിക്ക് ഹാരിസ് സോറി അബ്ദുൽ നാസർ മദൻ മദനിയുടെ അതേ ലെവലിലുള്ള ഒരു ഭയചകിതനായ പേടിത്തൊണ്ടനായ ഒരു ഭീകരനാണ്. നിങ്ങൾ ഇവിടെ വന്ന് ആഹ്വാനം ചെയ്യുന്നത് മറ്റുള്ളവരെ കഴുത്തിറക്കാനുള്ള ആഹ്വാനം ചെയ്യുന്ന ഒരു ഭയം ഉള്ള മനസ്സിന് നട്ടലില്ലാത്ത ഒരു ഒരു ഭീകരവാദിയാണ് നിങ്ങൾ. മനസ്സിലായല്ലോ. ഞാൻ നിങ്ങളുടെ മൗത്ത് നോക്കി ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുക. നിങ്ങളുടെ ചാപ്റ്റർ ക്ലോസ്. അടുത്ത ഇതിലേക്ക് പോകുന്ന അടുത്ത ആരെ സംസാരിക്കാനുള്ളത്?